നമസ്കാരം. ന്യൂസ് ഇൻ വിബിഎസിലേക്ക് സ്വാഗതം. ഞാൻ കെവിൻ. പ്രധാന വാർത്തകൾ. മർത്തോമ സൺഡേ സ്കൂൾ സമാജം ആദ്യഘട്ട അവധിക്കാല വേദപഠന ക്ലാസുകൾ അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം. വിബിഎസിന് കൂടുതൽ നിറം പകർന്ന ഇടയന്റെ ഗാനങ്ങളും. കടമനിട്ട മർത്തോമ സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വിബിഎസ് പരിസമാപ്തിയിലേക്ക് വികാരി അച്ഛന് യാത്രാ മംഗളങ്ങൾ. കടമനിട്ട മർത്തോമ ഇടവക വികാരി സി വി ജോർജ് അച്ഛൻ വിജയകരമായി 5 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ഉന്മേഷം പകർന്ന വിബിഎസ് ഔട്ട്ഡോർ ഗെയിംസ്. അനവസരത്തിലുള്ള അധ്യാപികയുടെ ഇടപെടൽ കുട്ടികളുടെ ആവേശം തല്ലിക്കെടുത്തി. വാർത്തകൾ വിശദമായി. മർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അവധിക്കാല വേദപഠന ക്ലാസുകൾ വിബിഎസ് ആദ്യ റൗണ്ട് ഇന്ന് അവസാനിക്കുന്നു. പാട്ടുകളും കഥകളും ഒക്കെയായി കുട്ടികളിൽ പുതിയ ഉന്മേഷമാണ് വിബിഎസ് പകർന്നത്. വിബിഎസിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സോളി ഇപ്പോൾ ലൈനിലുണ്ട്. സോളി, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിശദാംശം? കെവിൻ, ഇത് കുമാരപ്പ ക്ലാസ് ആണ്. കുട്ടികളെല്ലാം വളരെ വളരെ നന്ദി സോളി. മറ്റൊരു വാർത്തയിലേക്ക്. വിബിഎസിന് കൂടുതൽ നിറം പകർന്ന ഇടയന്റെ ഗാനങ്ങളും. റൈറ്റ് റിവർ ഡോക്ടർ സക്രിയാസ് മാർത്തിയോ ഫിലോസഫർഗൻ മെത്രാപോളിത്തിയാണ് ഈ വർഷവും തന്റെ ഗാനങ്ങളിലൂടെ കുട്ടികളുടെ മനസ്സിൽ ഇടം നേടിയത്. മോഡ് ബി ഹോളി എന്നാരംഭിക്കുന്ന ഇംഗ്ലീഷ് ഗാനം ഇപ്പോൾ തന്നെ വലിയ സ്വാധീനമാണ് കുട്ടികളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങളാകുകയാണ്. വയസ്സുമാരെ കണ്ടിട്ടില്ലേ? നടക്കാൻ വയ്യ, പറയാൻ വയ്യ, ഒന്നും വയ്യ. ഈ പ്രായം എന്ന് പറയുന്നത് വയസ്സിനെ ആശ്രയിച്ചിരിക്കുന്നത്, മൈൻഡിനെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളുടെ രീതിയിൽ ചിന്തിക്കുക, അപ്പോൾ അവരെ പോലെ അവർക്ക് ഇഷ്ടമായ പാട്ട് എഴുതാൻ കഴിയും. പാട്ടുകളൊന്നും ആലോചിച്ചിരുന്ന് എഴുതുന്നതല്ല ഇതെല്ലാം. ഞാൻ ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തത് കുറച്ചേ ഉള്ളൂ. അതെല്ലാം നമ്മുടെ മനസ്സിൽ ദൈവം ഉടനുടൻ തരുന്ന ഒരെണ്ണമാണ്. ഇൻട്യൂഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, പെട്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒന്നാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു പാട്ട് വേണം എന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഹോളി എന്നുള്ളതാണ്. അപ്പോൾ പിള്ളേർ പാടുന്ന പോലെ മേക്ക് മീ ഹോളി, മോൾ മീ ഹോളി, വെരി സിമ്പിൾ. മനസ്സിലായോ? അത് പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു ട്യൂണും ഒരു വേഴ്സുമാണ്. ഈ പ്രാവശ്യത്തെ ചിന്താവിഷയം വളരെ ഉചിതമായിട്ടുണ്ട്. കാരണം ലോകം മുഴുവൻ അശുദ്ധി വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ ഈ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഉരുമ്പെട്ടത് വലിയൊരു കാര്യമാണ്. എല്ലാ കുഞ്ഞുങ്ങളും വിശുദ്ധിയിൽ വളരട്ടെ, വിശുദ്ധിയിൽ തികഞ്ഞു വരട്ടെ, വിശുദ്ധന്മാരായിത്തീരട്ടെ, സെയിൻസ് ആയിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ കടമ്മനിട്ടെ കുഞ്ഞുങ്ങളെല്ലാം വിശുദ്ധന്മാരായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും. വളരെ നന്ദി തിരുമേനി, ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന്. മറ്റൊരു വാർത്തയിലേക്ക്. കടമനിട്ട മർത്തോമ സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വിബിഎസ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ ഇന്ന് പരിസമാപ്തിയിലേക്ക്. 5 മുതൽ 15 വരെ 10 ദിവസമായി വിബിഎസ് നടക്കേണ്ടിയിരുന്നതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ 1 ദിവസം വെട്ടിച്ചുരുക്കി 9 ദിവസം കൊണ്ട് കടമനിട്ടയിലെ വിബിഎസ് അവസാനിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സോളി ഇപ്പോൾ ലൈനിലുണ്ട്. സോളി, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? കെവിൻ, 5-ാം തീയതിയാണ് സാധാരണ വിബിഎസ് ആരംഭിക്കുന്നത്. 10 ദിവസമാണ് വിബിഎസ് ഉള്ളത്. കുട്ടികളെല്ലാം തന്നെ വളരെ ആവേശത്തിമിൽപ്പിലാണ്. ഈ വർഷത്തെ വിബിഎസിന്റെ തീം ഉള്ളത് വിശുദ്ധിയിൽ വളരുകയെന്നതാണ്. കുട്ടികളോട് തന്നെ അവരുടെ അഭിപ്രായം ചോദിക്കാം. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ വർഷത്തെ വിബിഎസിന്റെ തീമായ വിശുദ്ധി വളരെ ആഗ്രഹിക്കുന്നു. താങ്കളുടെ അഭിപ്രായം? നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഞങ്ങൾക്ക്. വി ബി എസ് നല്ല ലീഡറിനെ തന്നെ ഞങ്ങൾക്ക് കിട്ടി. മനോഹരമായി ഞങ്ങളെ പാട്ടൊക്കെ പഠിപ്പിച്ചു. ആ ലീഡറിനെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എൻ്റെ അഭിപ്രായം എന്താണ്? ഈ പ്രശ്നത്തെ വി ബി എസ് വളരെ നല്ലതായിരുന്നു. ഞങ്ങളെ നല്ല വളരെ നല്ല പാട്ടുകളും കഥകളും ഒക്കെ ഞങ്ങൾക്ക് ഈ വി ബി എസിലൂടെ പഠിക്കുവാൻ സാധിച്ചു. വളരെ നല്ല അനുഭവമായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. വികാരി അച്ഛന് യാത്രാ മംഗളങ്ങൾ. കടമനിട്ട മർത്തോമ ഇടവക വികാരി സി വി ജോർജ് അച്ഛൻ വിജയകരമായി 5 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. സൺഡേ സ്കൂളിലും വിബിഎസിനും വിലമതിക്കാനാവാത്ത സേവനമാണ് അച്ഛൻ നൽകിയിട്ടുള്ളത്.
April 30 ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന അച്ഛൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്നു. അച്ഛൻ ഇപ്പോൾ ന്യൂസ് ഇൻ വിബിഎസിൽ തത്സമയം ചേരുന്നു. അച്ഛൻ, എന്തൊക്കെയാണ് കുട്ടികളുമൊത്തുള്ള അനുഭവങ്ങൾ? എല്ലാവരും വളരെ അനുസരണയോടുകൂടെ വിബിഎസിൽ പങ്കെടുത്തു. ആരെയും ശാസിക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും വന്നില്ല. സ്നേഹത്തിലുള്ള ഗുണദോഷങ്ങൾ എല്ലാവരും സ്വീകരിച്ച് വളരെ സന്തോഷമായിട്ട് പെരുമാറി. അച്ഛൻ, വലിയ തിരക്കുകളിൽ നിന്നും വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒഴിവ് ദിവസങ്ങളെ എങ്ങനെയാണ് വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? പട്ടത്വ ശുശ്രൂഷയിൽ ഒഴിവ് എന്ന് പറഞ്ഞില്ല. സഭയുടെ ക്രമീകരണം അനുസരിച്ച് 65 വയസ്സ് കഴിയുമ്പോൾ അച്ഛന്മാർ സജീവ സേവനത്തിൽ നിന്ന് വിരമിക്കുകയാണ്. എന്നാൽ ഇനിയും മാർത്തോമ സഭയിലെ ഏത് പള്ളിയിലും ശുശ്രൂഷ ചെയ്യാനുള്ള സാവകാശമുണ്ട്. അത് അതാത് വികാരച്ചന്മാരുടെ സഹകരണത്തോടുകൂടി എവിടെയും പോയി ശുശ്രൂഷ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്കാരം. ന്യൂസ് ഇൻ വിബിഎസിന്റെ വോക്ക് ആൻഡ് ടോക്ക് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ലീഡർ ജെറിൻസ് കറിയായും ഒപ്പം വിദ്യാർത്ഥിനി ഷെറിൻസ് മറിയം തോമസുമാണ്. ഇവരുടേതായ വിബിഎസ് അനുഭവങ്ങൾ ഇവരോട് നമുക്ക് ചോദിച്ചറിയാം. സർ, ഈ വർഷത്തെ താങ്കളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ താങ്കളുടേതായ അനുഭവം എന്തായിരുന്നു? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ 10 ദിവസക്കാലം എനിക്ക് ലഭിച്ചത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മറ്റും സഹകരണം അത് താങ്കളുടെ വിബിഎസ് പ്രകടനത്തെ സഹായിച്ചു? തീർച്ചയായിട്ടും വിബിഎസിൽ ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും വളരെ നല്ലൊരു സഹകരണമാണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഭംഗിയായി വിബിഎസ് മുമ്പോട്ട് പോകാൻ തക്കണം സാധിച്ചത്. അതൊരുതരം സോപ്പ് അല്ലേ? ഇനിയും താങ്കൾക്ക് ഇവിടേക്ക് ഒരു ക്ഷണനം ലഭിച്ചാൽ താങ്കൾ സ്വീകരിക്കുമോ? സോപ്പ് അല്ല കെവിൻ, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ വീണ്ടും നിങ്ങളോടൊപ്പം വരുന്നത് എനിക്ക് സന്തോഷമാണ്. ശരി, ഈ വർഷത്തെ വിബിഎസ് താങ്കളെ എത്രത്തോളം സ്വാധീനിച്ചു? വിശുദ്ധിയെ വളർവിൻ എന്ന വിഷയത്തെ ആധാരമാക്കി നടത്തിയ വിബിഎസ് വളരെ അനുഗ്രഹപ്രദമായിരുന്നു. 1 പത്രോസ് 1:15 ആധാരമാക്കിയായിരുന്നു ഇപ്രാവശ്യത്തെ വിബിഎസ് നടത്തിയിരുന്നത്. നിങ്ങളെ വിളിച്ച വിശുദ്ധ നോത്തവർണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ജീവിത വിശുദ്ധി, നേതൃത്വ വിശുദ്ധി, ബന്ധങ്ങളുടെ വിശുദ്ധി, പ്രതിരോധത്തിൽ വിശുദ്ധി, വിശുദ്ധിയുടെ തിരിച്ചറിവ്, വിശുദ്ധിയുടെ തികവ്, വിശുദ്ധിയുടെ തിരഞ്ഞെടുപ്പ് എന്നിവയെ പറ്റി ആധികാരികമായി ഞങ്ങൾക്ക് പഠിക്കുവാനും സാധിച്ചു. ഈ വർഷത്തെ വിബിഎസ് താങ്കൾക്ക് തൃപ്തികരമായി? തീർച്ചയായും തൃപ്തികരമായിരുന്നു. എന്തായാലും ഈ വർഷത്തെ വിബിഎസ് കുട്ടികൾക്ക് തൃപ്തികരമായിരുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വളരെ നല്ല നേതൃത്വം നൽകിയ ലീഡർക്ക് എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. ഒപ്പം വിശുദ്ധിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഷെറിനും മറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വോക്ക് ആൻഡ് ടോക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകളിലേക്ക് മടങ്ങാം. മറ്റൊരു സന്തോഷകരമായ വാർത്തയിലേക്ക്. ഫൈനൽ ഡേ പ്രോഗ്രാമിന് എത്തിയിട്ടുള്ള എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യ ഒരുങ്ങുന്നു. മിനി സ്പോർട്സ്. കുട്ടികളിലും അധ്യാപകരിലും ഒരുപോലെ ആവേശം പകർന്ന വിബിഎസ് ഔട്ട്ഡോർ ഗെയിംസ്. സ്നേഹവിരുന്നതിന് ശേഷമുള്ള ഒഴിവ് സമയങ്ങളാണ് ഔട്ട്ഡോർ ഗെയിംസിന് കൂടുതൽ ഉണർവ് നൽകിയത്. ആട്ടമാടി പാട്ടു പാടി വിബിഎസ് ഔട്ട്ഡോർ ഗെയിംസ് കുട്ടികളും അധ്യാപകരും ഒരേ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. പരമ്പരാഗത കളികളായ കുറ്റിയും കോലും, അടിച്ചോ പിടിച്ചോ, പശുവും പുലിയും തുടങ്ങിയ കളികൾ കുട്ടികൾ ആവേശത്തോടെ സ്വീകരിച്ചു. കൂടാതെ വിബിഎസ് ലീഡർ ജെറിൻ സാർ പരിചയപ്പെടുത്തിയ പുതിയ കളികളും കുട്ടികൾ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. വിബിഎസ് നഗറിൽ നിന്നും ക്യാമറമാൻ ടിൻറ്റു മോനൊപ്പം ഷൈനോ, ന്യൂസ് ഇൻ വിബിഎസ്. അനവസരത്തിലുള്ള അധ്യാപികയുടെ ഇടപെടൽ കുട്ടികളുടെ ആവേശം തല്ലിക്കെടുത്തി. വിബിഎസിന്റെ ഔട്ട്ഡോർ ഗെയിംസ് നടക്കുന്നതിനിടയിൽ
കളിയുടെ നിയമം വ്യക്തമായി മനസ്സിലാക്കാതെ അനവസരത്തിൽ ആവേശം പ്രകടിപ്പിച്ചതാണ് കളി കാര്യമാക്കിയത്. സ്ഥലത്തെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നതായാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മർത്തോമ സൺഡേ സ്കൂൾ സമാജം ആദ്യഘട്ട അവധിക്കാല വേദപഠന ക്ലാസുകൾ അവസാനിക്കുവാൻ ഇനി നിമിഷങ്ങൾ മാത്രം. VBSന് കൂടുതൽ നിറം പകർന്ന ഇടയന്റെ ഗാനങ്ങളും. കടമനിട്ട മർത്തോമ സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന VBS പരിസമാപ്തിയിലേക്ക് വികാരി അച്ഛന് യാത്രാ മംഗളങ്ങൾ. കടമനിട്ട മർത്തോമ ഇടവക വികാരി ശിനി ജോർജച്ചൻ വിജയകരമായി 5 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ഉന്മേഷം പകർന്ന VBS ഔട്ട്ഡോർ ഗെയിംസ്. അനവസരത്തിലുള്ള അധ്യാപികയുടെ ഇടപെടൽ കുട്ടികളുടെ ആവേശം തള്ളിക്കെടുത്തി. വാർത്തകൾ അവസാനിക്കുന്നില്ല. അടുത്ത വാർത്താ ബുള്ളറ്റിൻ അടുത്ത വർഷം ഇതേ സമയം. നന്ദി, നമസ്കാരം.